विषजलाप्ययाद् व्यालराक्षसाद् वर्षमारुता द्वैद्युतानलाद् वृषमयात्मजाद् विश्वतोभयाद् ऋषभते वयम् रक्षितामुः। ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സത്യാന്വേഷണം എന്നുള്ളത് ഒരു നിരന്തരമായിട്ടുള്ള ഒരു പ്രക്രിയ തന്നെയാണ്. മറ്റന്വേഷണങ്ങളെ പോലെയല്ല. മറ്റന്വേഷണങ്ങൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തെ അന്വേഷിച്ചു, അവിടെ ചെന്നു, അത് കണ്ടു, കഴിഞ്ഞു. സത്യാന്വേഷണം അന്വേഷണം തന്നെയാണ് അതിൻ്റെ ആനന്ദം എന്ന് പറയുക. നിസ്വാർത്ഥമായിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള ഭാവത്തിലുള്ള അന്വേഷണം, അതിൻ്റെ അതൊരു തുടർച്ചയാണ്. ആ തുടർച്ച അത് അത് അതുതന്നെ അതിൻ്റെ ആനന്ദം. അത് അതുകൊണ്ട് അവരങ്ങനെയാണ് അതിനെ തുറന്നു വയ്ക്കുന്നത്. അതുകൊണ്ട് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അവരുടെ അനുഭവങ്ങൾ പറയുകയാണ്. അപ്പം ഇവിടെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി പോകരുത്. അതായത് ഭഗവാനെ അന്വേഷിച്ചു, ഭഗവാനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു, അവർക്ക് കിട്ടുന്നില്ല എന്ന്. പക്ഷേ ഈ അന്വേഷണം തന്നെ അവരെ സംബന്ധിച്ച് വളരെ ആനന്ദപ്രദമാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ ഇത്തരത്തിൽ ആനന്ദത്തോടു കൂടിയിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നത്. ഇനി അവരുടെ ജീവിതങ്ങൾ കഴിഞ്ഞു പോയ കാലത്തിൽ എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ആ അനുഭവത്തിൽ എങ്ങനെയൊക്കെ ഭഗവാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നും വെളിപ്പെടുത്തുക. കാരണം ലോകരൊരിക്കലും ഗോപികളെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. പറയണു, വിഷജലാപ്പയാത് വ്യാളരാക്ഷസാത് വർഷമാരുതാത് വൈദ്യുതാനലാത് വൃഷമയാത്മജാത് വിശ്വതോഭയാത് ഋഷഭ തേ വയം രക്ഷിത മുഹു. വിഷജലാപ്പയാത്, വിഷജലം ഹേതുവായി എന്തൊക്കെ സംഭവിച്ചുവോ. ഇപ്പം ഗോപികകൾ ഗോപികാഗീതത്തിൽ ഭഗവാനോട് ഇങ്ങനെ പറയുന്ന സമയത്ത് ഏതോ കാലത്ത് കുറച്ച് സ്ത്രീകൾ അവരുടെ പ്രശ്നങ്ങൾ അവർ പണ്ട് കാട്ടിൽ വെച്ച് പറഞ്ഞു എന്നും എന്ന് നമ്മൾ മനസ്സിലാക്കി കളയരുത് എന്ന് പറയാം. ആ ഗോപികകളുടെ പരമ്പര തന്നെയാണ് നമ്മൾ. അന്ന് ഗോപികകൾക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെയും പ്രശ്നങ്ങൾ. ആ വംശത്തെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ഞാനും ഒരു ഗോപികയാണ്. ആര്? ഭഗവാന്റെ. ഇത് തന്നെയാണ് വ്രജം എന്നൊക്കെ മനസ്സിലാക്കിയാലോ നല്ല രസമായിരിക്കും. അങ്ങനെയാണെങ്കിലോ, വിഷജലാപ്പയാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷജലത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ വിഷസംബന്ധമായിട്ട് അല്ലെങ്കിൽ ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ. വിഷം എന്ന് പറഞ്ഞാൽ പോയ്സൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ എന്തെങ്കിലുമൊക്കെ പോയ്സൺ കഴിക്കൽ മാത്രമല്ല, എന്തൊക്കെ മാലിന്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ അസുഖങ്ങൾ വന്നിട്ടുണ്ടാകാം അല്ലേ, ഫുഡ് പോയ്സനും അതും ഇതും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെയുള്ള പല പല ദുരിതങ്ങളെക്കുറിച്ച് ഗോപികകൾ പറയുക. അവിടെയാണെങ്കിൽ കാളിന്ദിയെ ഭഗവാൻ സംരക്ഷിച്ചു, കാളിയനെ പുറത്താക്കി, എന്നിട്ട് വീണ്ടും കൃഷിയോഗ്യമാക്കി, ആ കാളിന്ദി നദിയിലെ ജലത്തെ പരിശുദ്ധമാക്കി എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പണ്ട് ഭഗവാൻ അങ്ങനെ ചെയ്തു. അപ്പം ഇപ്പം നമ്മുടെ മുൻപിൽ ഇതുപോലുള്ള ഇതിന് സമാനമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ മറ്റൊരു പ്രകാരത്തിൽ ആരാണ് പരിഹരിച്ചത്? നമ്മൾ നമ്മുടെ ഇന്നലകളിലേക്ക് വരിക. ഒരു ഗോപി തൻ്റെ കഴിഞ്ഞ കാലത്തിലേക്ക്, തൻ്റെ സമൂഹത്തിൽ, തൻ്റെ ചുറ്റുപാടിൽ എന്തൊക്കെയാണ് നടന്നത്, അതിലെങ്ങനെയാണ് ഭഗവാൻ ആ ഭഗവാന്റെ സാന്നിധ്യം അവരനുഭവിച്ചത് എന്ന് പങ്കുവെക്കുക. ആദ്യം പറയണു, എന്താണ് വിഷജലാപ്പയാത്, വിഷജലം നിമിത്തം ഉണ്ടായിട്ടുള്ള ദുഃഖങ്ങളിൽ നിന്ന് ഒന്ന്. അതുമായിട്ട് ബന്ധപ്പെട്ടത് നമുക്ക് അതുപോലെ എണ്ണാന്ന് പറയാം. അതുപോലെയോ വർഷ വ്യാളരാക്ഷസാത്, വ്യാളരാക്ഷസൻ സർപ്പം, ആ വ്യാളരാക്ഷസൻ വ്യാളിയായിട്ട് കാളിയനായിട്ടും അതുപോലെ അഖാസുരനായിട്ടും പാമ്പിൻ്റെ വേഷത്തിൽ നിന്നിട്ട് ഉണ്ടായിട്ട് എന്താ ഈ ഗോപന്മാരെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് അഖാസുരൻ ഒരു ഗുഹ പോലെ നിന്നു എന്നും ഗോപന്മാരൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഗോപന്മാർ കണ്ടപ്പോൾ വിചാരിച്ചു ഇതാ തരക്കേടില്ല, കളിക്കാൻ പറ്റിയ നല്ലൊരു ഗുഹയാണ് എന്ന് പറഞ്ഞ് അവരതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് ഇത് അടച്ചു എന്നാണ്. അടയ്ക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഭഗവാൻ അതിൻ്റെ ഉള്ളിൽ കയറി അവരെ ശരിയാക്കി എന്നൊക്കെയാണ്. ആ അസുരനെ കൊന്നു എന്നാണ്.
അസുരികമായ ഭാവത്തെ ഭഗവാൻ ഇല്ലായ്മ ചെയ്തു. അങ്ങനെ വ്യാളരാക്ഷസന്മാരിൽ നിന്ന്, അതായത് വർഷമാരുതാത്, കാറ്റ്, മഴ ഇത്യാദികളിൽ നിന്ന്, ഇതൊക്കെ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ഈ ശക്തി, അതിൻ്റെ അങ്ങേയറ്റത്തെ ശക്തമായ ഭാവം പ്രകടമാക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങളെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്, അവിടെയൊക്കെ ഭഗവാന്റെ സാന്നിധ്യം പറയണം. ഇപ്പം നമുക്ക് ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള എന്താ സുനാമി, അതുപോലെ ഇപ്പം നമ്മൾ നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾ അനുഭവിക്കുന്ന ചിക്കൻഗുനിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ രോഗങ്ങളുണ്ടല്ലോ, ഇതൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടു പോകുന്നത്, ആരാ നമ്മളെ ഇതിനെയൊക്കെ തരണം ചെയ്യിക്കുന്നത് എന്ന് വേണം കാലാനുസൃതമായിട്ട് വ്യാഖ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ മുൻപിലെ പ്രശ്നങ്ങൾ ആണ് നമ്മൾ കാണേണ്ടത് എന്ന് പറയും. വർഷമാരുതാത്, മഴ, കാറ്റ്, വൃഷമയാത്മജാത്, ഇതുപോലുള്ള ഓരോ അസുരന്മാരിൽ നിന്ന്, വ്യോമാസുരൻ, മയാസുരൻ, ഇങ്ങനെയുള്ള ഓരോരോ അസുരന്മാരിൽ നിന്ന്, വിശ്വത ഭയാത്, ഈ വിശ്വത്തിന് വിശ്വത്തിൽ പല പ്രകാരത്തിലുള്ള ഭയങ്ങളുണ്ട്. ഈ വിശ്വത്തിൽ ജീവിക്കുന്ന നമുക്ക് ഓരോ കള്ളന്മാർ, കൊള്ളക്കാർ, പല പ്രകാരത്തിലുള്ള ഭയത്തിൽ നിന്നും, ഹേ ഋഷഭ, അല്ലയോ ശ്രേഷ്ഠ, അങ്ങ് ഞങ്ങളെ, തേ അങ്ങയാൽ വയം ഞങ്ങൾ, മുഹു രക്ഷിത, വീണ്ടും വീണ്ടും, മുഹു എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അല്ലെങ്കിൽ എപ്പോഴും രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് പറയാം. അപ്പം എന്തിനാ തൊട്ട് മുൻപ് ഭഗവാനെ ഇത് കൊല്ലലല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഗോപിക പറയുന്നത് അങ്ങയെ കണ്ടെത്തായികയാണ്, അങ്ങയെ അറിയായികയാണ് മരണം. ഉപനിഷത്ത് പറയുന്നത് തന്നെയാണ്. ഉപനിഷത്ത് എന്താ പറയുന്നത്? ഉപനിഷത്ത് പറയണു, കേനോപനിഷത്തിൽ ഇത് പറയുന്നുണ്ട്, ആത്മഹന ജനാഹ, ആത്മഹന്താക്കൾ. ആരാണ് അത്ര ഉപനിഷത്തിൻ്റെ ഭാഷയിൽ മരണപ്പെട്ടവർ? ആത്മാവിനെ അറിയാത്തവർ. അങ്ങനെ ആത്മഹന്താക്കളായി ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ശരീരത്തിനുണ്ടാകുന്ന ശരീര സംബന്ധമായിട്ടുള്ള പല പല ആപത്ഘട്ടങ്ങളിൽ നിന്നും അങ്ങ് ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. അതിൽ അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ ഇടപെടലും ഞങ്ങൾ നന്നായി അറിയുന്നു, ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. പക്ഷേ ശരീരത്തോടുകൂടി ഇരിക്കെ ശരീരത്തിനപ്പുറത്തേക്കുള്ള ആ ബോധസത്യത്തെ അറിയാതെ ഇവിടെ ജീവിക്കുന്നത്, അത് എന്താ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും, ഇതാണെന്ന് പറയുന്നത്. ഇതാണ് ഇത് രണ്ടും കൂടെ ചേർത്ത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആദ്യം പറയുന്ന ഇത് കൊല്ലലല്ലേ എന്നും, രണ്ടാമത് പറയുന്ന പല പ്രകാരത്തിൽ നമ്മളെ കൊല്ലാൻ വന്നിട്ടുള്ള, മനസ്സിലാവുന്നുണ്ടോ? ഈ മൂന്നാമത്തെ ഗോപികാഗീതത്തിൽ പറയുന്ന അതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ രക്ഷയാണ് അവിടെ. അപ്പോൾ ഇവിടെ ഭഗവാനെ അങ്ങ് ഞങ്ങളെ കൊല്ലലല്ലേ എന്ന് ചോദിക്കുമ്പോഴോ, അതെ, ശരിയായ ദർശനം, അങ്ങയുടെ അനുഭവം വന്നിട്ടില്ല എങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മരിച്ചവരാണ്. നഖലു ഗോപിക കൃഷ്ണ നന്ദനോ ഭവാൻ അഖില ദേഹിനം അന്തരാത്മദൃക്. നഖലു ഗോപിക കൃഷ്ണ നന്ദനോ ഭവാൻ അഖില ദേഹിനം അന്തരാത്മദൃക്. വിഘന സാർത്ഥിതോ വിശ്വഗുപ്തയേ സഖ ഉദേയിവാൻ സാത്വതാം കുലേ. വിഘന സാർത്ഥിതോ വിശ്വഗുപ്തയേ സഖ ഉദേയിവാൻ സാത്വതാം കുലേ. എന്തുകൊണ്ടാണ് നാരദർ ഭക്തിസൂത്രത്തിൽ ഗോപികളെ പറയാൻ പോകുന്നതെന്ന് ഗോപികാഗീത മനസ്സിലാക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. യഥാ വ്രജഗോപികാനാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറയും. നഖലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മതൃക്. വിഘനസാർത്ഥിതോ വിശ്വഗുപ്തയെ സഖ ഉദയിവാൻ സത്വതാങ്കുലേ. അല്ലയോ പ്രിയപ്പെട്ടവനെ,
ഹേ സഖേ, പ്രിയ സുഹൃത്താണെന്ന് പറയാം. ഭഗവാൻ എന്ന് പറഞ്ഞാൽ സുഹൃത്താണ്, ഇതായിരിക്കണം. അപ്പോൾ ഗോപികാഗീതത്തിൽ ഗോപികകളുടെ ഭഗവാനോടുള്ള സമീപനം, നമ്മുടെ സമീപനം, ഇതൊക്കെയാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എനിക്ക് എൻ്റെ സുഹൃത്തിനെ പോലെ ആയിട്ടുണ്ടോ ഭഗവാൻ, അതോ ഭഗവാനെ പേടിയാണോ? അതുകൊണ്ടാണ് പലരും എന്തെങ്കിലുമൊക്കെ അവർ പറയുമല്ലോ, എൻ്റെ എല്ലാ കള്ളത്തരങ്ങളും ഭഗവാൻ അറിയാമെന്ന്. ആ ഒരു ഗോപിയുടെ മനസ്സാണത് എന്ന് പറയാം. എൻ്റെ എല്ലാം ഭഗവാൻ അറിയാം. അതുകൊണ്ട് അവരെന്താ ചെയ്യുക, ഭഗവാനോട് എല്ലാം പറയും. ഭഗവാനെ അങ്ങ് എല്ലാം അറിയുന്നുണ്ടല്ലോ, ഇതാ എന്നെ ഇതിൽ നിന്നൊക്കെ രക്ഷിക്കണം, അങ്ങ് ഒരാൾ മാത്രമേ ഇതൊക്കെ അറിയുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങ് ആരാണ്? അപ്പോഴാണ് ഭഗവാൻ നമ്മുടെ സുഹൃത്താവുന്നത്. ഇത് ഭഗവാനോട് പോലും പറഞ്ഞിട്ട് ഭഗവാൻ്റെ മുൻപിൽ പോലും നമ്മൾ ന്യായീകരണം നടത്തിക്കൊണ്ടിരിക്കുക, ഭഗവാനെ അങ്ങേക്കറിയാലോ എന്നെ, ഞാൻ എന്നെപ്പോലെ ഒരു ഡീസൻ്റ് ഉസ്മാൻ വേറെ ആരും ഇല്ല എന്ന് പറയാം. അങ്ങനെയാണ് കോഴിക്കോട് പറയുക. എന്നിട്ടും എന്നെയാണല്ലോ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. അങ്ങനെയല്ല, അല്ലയോ പ്രിയപ്പെട്ടവനെ, ഹേ സഖേ, സഖേ എന്ന് വിളിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു, അതുകൊണ്ടാണ് ഭഗവാനെ പണ്ടുള്ളവരൊക്കെ പേര് പറഞ്ഞു തന്നതേ, കൃഷ്ണ, രാമ, ഗോവിന്ദ. ഇപ്പം നമുക്കൊരു സംശയം, കൃഷ്ണ എന്നൊക്കെ വിളിക്കുന്നത് ശരിയാണോ? അതുകൊണ്ടാണ് ചിലരൊക്കെ കൃഷ്ണൻ ജി, രാമൻ ജി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാം. അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് കൃഷ്ണ എന്ന് തന്നെ ധാരാളമാണ്, ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ആ അകൽച്ച ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ടുള്ളവർ അങ്ങനെ പറഞ്ഞത്. പഹേ സഖേ, അല്ലയോ സുഹൃത്തെ, ഏറ്റവും പ്രിയപ്പെട്ടവനെ, ഭവാൻ, അങ്ങ് ഗോപികാനന്ദനഃ, അങ്ങ് ഗോപികകളുടെ പുത്രൻ നഖലു അല്ലല്ലോ, ഞങ്ങളുടെ പുത്രനല്ലല്ലോ അങ്ങ്. നഖലു ഗോപിക, ആരാണ് അങ്ങ്? പറയണു, അഖിലദേഹിനാം അന്തരാത്മതൃക്ക്. ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മതി എന്ന് പറയാം. ഗോപികാഗീതം മുഴുവനൊന്നും എടുക്കണ്ട. അഖിലദേഹിനാം, ഈ വിശ്വത്തിൽ എന്തൊക്കെ ദേഹം ധരിച്ചിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതിൻ്റെയൊക്കെ ദൃക്കാണ് അങ്ങ്. അഖിലദേഹിനാം അന്തരാത്മതൃക്ക്, അങ്ങ് ഗോപികകളുടെ പുത്രനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ദേവകിയുടെയും വസുദേവൻ്റെയും ഒന്നും പുത്രനല്ല. അങ്ങനെ മാനുഷ വേഷത്തിൽ, മാനുഷഭാവത്തിൽ ഞങ്ങൾക്ക് അങ്ങയെ കാണാൻ സാധ്യമല്ല. ആരാണോ മാനുഷിയും തനും ആശ്രിതാഹ മൂഢാഹ എന്ന് ഗീത. മാനുഷ വേഷത്തിൽ കാണുന്നവർ, എന്നെ മാനുഷ വേഷത്തിൽ കാണുന്നവരും, എന്താ പറയുക, പൂജിക്കുന്നവരും മൂഢന്മാരാണെന്ന് ഭഗവാൻ തന്നെ ഗീതയെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള മൂഢന്മാരല്ല ഞങ്ങൾ എന്ന് പറയുക. ഗോപസ്ത്രീകളെക്കുറിച്ച് അങ്ങനെ തന്നെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, വലിയ വിവരമൊന്നും ഇല്ലാത്തവർ. വസ്ത്രാപഹരണത്തിന് ശേഷമുള്ളതാണ് ഈ ഇത്. അതുപോലെ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ യജ്ഞപത്നിമാരെ, അവർക്ക് ഭഗവാൻ ഉപദേശം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ യജ്ഞം ചെയ്യുന്ന ബ്രാഹ്മണന്മാരുടെ അടുത്ത് ചെന്നിട്ട് എന്തെങ്കിലും തരാൻ ചോദിക്കാൻ പറയുന്നത് ഭഗവാൻ. ആ സമയത്ത് പോയ സമയത്ത് അവർ ഭഗവാന് വേണ്ടി യജ്ഞം ചെയ്യാണ്, ഹോമമൊക്കെ ചെയ്യാണ്, പല പല ഹവിസ്സുകൾ അർപ്പിക്കുന്നു. ഇവർ വിശന്നിരിക്കുകയാണ് ഇവിടെ. ഭഗവാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോഴോ, ഏയ് തൊടാൻ പാടില്ല, പൊയ്ക്കോളാൻ. തിരിച്ച് പാവങ്ങൾ വന്നു. അപ്പം ഭഗവാൻ പറഞ്ഞു, ഇവരുടെയൊക്കെ പത്നിമാർ വീട്ടിലിരിക്കുന്നുണ്ടാവും, അവരോട് പറയാൻ, അവരെല്ലാം എടുത്തു കൊടുത്തു എന്ന് പറയാം. അവരുടെയൊക്കെ, ഈ ബ്രാഹ്മണന്മാരുടെ ഭാര്യമാർ വീട്ടിലുണ്ടായിരുന്നു, അവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ കൃഷ്ണൻ വന്നിട്ടുണ്ട്, വിശക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ വേണമെന്ന്. അവരെല്ലാ സാധനങ്ങളും എടുത്തു കൊണ്ടോടി അവിടെ കൊടുത്തു എന്നാ. എന്നിട്ട് ഇവരോട് പറഞ്ഞു എന്ന്, നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? അദ്ദേഹം നേരിട്ട് വന്ന് ചോദിക്കുന്നു. പണ്ട് കേട്ടിട്ടില്ലേ, നാരായണ ഗുരുദേവൻ്റെ ഫോട്ടോ വെച്ച് നേദിക്കുന്ന സമയത്ത് ഗുരുദേവൻ വീട്ടിൻ്റെ ഉമ്മർത്ത് വന്നിരിക്കുകയെന്ന്, എന്തെങ്കിലും തരണമെന്ന്, ഇപ്പം തരാം, ഇതൊന്ന് നേദിക്കട്ടെ എന്ന്. ഇതായിരുന്നു അവസ്ഥ എന്ന് പറയാം. ഇതൊരു ഒരു സത്യസന്ധമായ ഒരു കാര്യമായിരുന്നു. നാരായണ ഗുരു തന്നെ രേഖപ്പെടുത്തുന്നതാണ്, അത് ഭഗവാൻ ഉണ്ടായിട്ടുള്ളതാണ്.
അതുകൊണ്ട് ആരാണ് അങ്ങ്? അഖിലദേഹിനാം അന്തരാത്മതൃക്. അതുകൊണ്ടാണ് അവർക്കതിനെ കാണാൻ പറ്റിയത്. എല്ലാ ശരീരത്തിൻ്റെയും ദൃക്കായി, എല്ലാറ്റിനെയും ദൃശ്യമായി കാണുന്നവൻ, അതാണ് ദൃക്. ദൃക്കിനെല്ലാം ദൃശ്യമാണ്. ഈ വിശ്വത്തെ മുഴുവൻ ദൃശ്യമാക്കിയവൻ ആരാണോ അവനാണ് അങ്ങ്. അതുകൊണ്ട് അഖിലദേഹിനാം അന്തരാത്മതൃക്. വിഘനസ ബ്രഹ്മാവിനാൽ, ഈ വിശ്വത്തിൻ്റെ വിധാതാവായിട്ടുള്ള ആ ഭഗവാനാൽ അർത്ഥിത, പ്രാർത്ഥിക്കപ്പെട്ടവനായിട്ട് വിശ്വഗുപ്തയെ, ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് വിശ്വഗുപ്തയെ, ഗുപ്ത ഗോപ ഇതൊക്കെ ഈ ഒരേ ശബ്ദങ്ങളാണ്. രക്ഷിക്കുന്നവർ എന്ന് പറഞ്ഞല്ലോ ഗോപസ്ത്രീകളെക്കുറിച്ച്, വിശ്വഗുപ്തയെ. അപ്പോൾ വിശ്വത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് തന്നെയാണ് ഞങ്ങളും പണിയെടുക്കുന്നതെന്ന് പറയാം. അപ്പോൾ വിശ്വഗുപ്തയെ, ലോകത്തിൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ട് സത്വതാം കുലേ ഉദയിവാൻ, സാത്വികമായിട്ടുള്ള കുലത്തിൽ, സാത്വികന്മാരുടെ കുലത്തിൽ അങ്ങ് ജനിച്ചു, അങ്ങ് ഉദ്ഭവിച്ചു, അങ്ങ് ഭവിച്ചു എന്ന് പറയാം. അപ്പം സാത്വികന്മാരിലാണ് അങ്ങ് ജനിക്കുന്നത്, ഭവിക്കുന്നത്. അപ്പം നാരദ ഭക്തി സൂത്രത്തിൽ കാണും, ഭക്തിയുടെ നമ്മൾ ഇന്നലെ കണ്ടുവല്ലോ, എൽ ലബ്ധ്വാ പുമാൻ സിദ്ധോ ഭവതി അമൃതോ ഭവതി തൃപ്തോ ഭവതി യത് പ്രാപ്യ ന കിഞ്ചിത് വാഞ്ചതി ന ശോചതി ന ദ്വേഷ്ടി ന രമതേ ന ഉത്സാഹി ഭവതി. അതൊക്കെ എവിടെയാണ്? സാത്വികമായിട്ടുള്ള കുലത്തിൽ. അപ്പം വ്രജം എന്നുള്ളത് സാത്വിക കുലമാണെന്നും ആ സാത്വിക കുലത്തിൽ ഈ വിശ്വത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കായിട്ടാണ് അങ്ങ് ജനിച്ചിട്ടുള്ളത്. മാത്രമല്ല, അങ്ങ് ആരാണ്? അങ്ങ് ഗോപികകളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗോപിയുടെ ഒരു മകനല്ല, മറിച്ച് അഖില ദേഹികളുടെയും അന്തരാത്മാവാണ്. അന്തരാത്മ ദൃക്, അത് അതിന് സാക്ഷിയായിട്ടുള്ളവനാണ്.